എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ്സിയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ഡി സി എ ബേസ്ഡ് സബ്ജക്റ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ ഒരു സബ്ജക്റ്റുകൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക് SSLC മെയിൻ എക്സാം 2022 കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 42/2023. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ ഇന്ത്യ വിച്ച് 5-year plan ഫോക്കസ്ഡ് അപ്പോൺ ദ ടാർജറ്റ് ഓഫ് ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 12th 5-year plan. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പെലെ, ദ ബ്രസീലിയൻ പ്രൊഫഷണൽ ഫുട്ബോളർ? ആൻസർ ഓപ്ഷൻ സി ആണ് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെറ്റോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ട്രിബ്യൂട്ടറി ഓഫ് ഭാരതപ്പുഴ? ആൻസർ ഓപ്ഷൻ എ ആണ് കോരയാർ. ഡാഷ് സ്പെസിഫൈസ് ദ സിംബൽ യൂസ്ഡ് ഇൻ്റർനാഷണലി ടു സർട്ടിഫൈ ദ സേഫ്റ്റി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ആൻസർ ഓപ്ഷൻ ഡി സിഇ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ലോക്കൽ വിൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഇന്ത്യ? ആൻസർ ഓപ്ഷൻ സി ഓൺലി 1 and 4. അതായത് ലൂ ലോക്കൽ വിൻസും പിന്നെ മാംഗോ ഷവർ ലോക്കൽ വിൻസും ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മേജർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഗുജറാത്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൺലി 2, കാക്രപ്പാർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് രാമകൃഷ്ണ മിഷൻ? ആൻസർ ഓപ്ഷൻ ബി ഓൺലി 1 and 2. അതായത് ദ ഐഡിയോളജീസ് ഓഫ് രാമകൃഷ്ണ മിഷൻ ടു ഒപ്പോസ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സോഷ്യൽ ഈവൽസ് പ്രൊപ്പഗേറ്റഡ് ദ കൺസെപ്റ്റ്സ് ഓഫ് ലിബേർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് തോട്ട്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് കുര്യാക്കോസ് എലിയാസ് ചാവറ? ആൻസർ ഓപ്ഷൻ സി ഓൺലി 3 and 4. പ്രത്യക്ഷ രക്ഷാ ദേവസഭ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഫനേജസ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് അബൌട്ട് റിവർ ഗാംഗസ്. സെലക്ട് ദ ട്രൂ ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബവ്. ദ ടോട്ടൽ ലെങ്ത് ഈസ് അബൌട്ട് 2500 കിലോമീറ്റർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പദ്മ ഇൻ ബംഗ്ലാദേശ്. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഹിമാലയ മൗണ്ടെയ്ൻസ് അറ്റ് ഗോമുഖ്, ദ ടെർമിനസ് ഓഫ് ദ ഗംഗോത്രി ഗ്ലേസിയർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ ഓഫ് ഇന്ത്യ? ആൻസർ ഓപ്ഷൻ സി ആണ് ഓൺലി 3 and 4. അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇന്ത്യ ഈസ് സ്റ്റാർട്ടിംഗ് ഇൻ ബിറ്റ്വീൻ June 1st week ആൻഡ് September 1st week. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്? പ്രൈമറി സ്റ്റോറേജിൻ്റെ ഫീച്ചർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്മോൾ കപ്പാസിറ്റി ആൻഡ് വോളറ്റൈൽ ലാർജ്. അതായത് പ്രൈമറി സ്റ്റോറേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. വോളറ്റൈൽ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പവർ സപ്ലൈ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പവർ സപ്ലൈ ഇൻറ്ററപ്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പവർ സപ്ലൈ ഇല്ലാത്തപ്പോൾ അവിടെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റില്ല. അതാണ് വോളറ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് കമ്പോണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓൾ അതർ കമ്പോണൻസ്? ആൻസർ ഓപ്ഷൻ സി ആണ് CU, കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അതായത്
കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ മറ്റുള്ള എല്ലാ കമ്പോണൻസിൻ്റെയും ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഡാഷ് ഈസ് യൂസ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ വിച്ച് ഡു നോട്ട് ചേഞ്ച് ആർ ആൻഡ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, റോം ആണ്. അപ്പോൾ ഇതിൽ റോമിൽ നമുക്കറിയാം അത് മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് ചേഞ്ച് ചെയ്യില്ല, ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വോം ഡിസ്ക് ഈസ്, ആൻസർ ഓപ്ഷൻ CDR ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ പ്ലേയിങ് ചെസ് ഈസ്, ആൻസർ ഓപ്ഷൻ ബി ഡീപ് ബ്ലൂ. വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിൻറ് വെക്ടർ ഗ്രാഫിക്സ്, ആൻസർ ഓപ്ഷൻ ഡി പ്ലോട്ടർ ആണ്. പ്ലോട്ടർ പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എനേബിൾസ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്തിൻ ദ കമ്പ്യൂട്ടർ മെമ്മറി വെൻ എ കമ്പ്യൂട്ടർ ഈസ് സ്റ്റാർട്ടഡ് ഓർ ബൂട്ടഡ് അപ്പ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൂട്ട് ലോഡർ ആണ്. ബൂട്ട് ലോഡർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ആൻസർ ഓപ്ഷൻ എ സെൻടോസ്. ദ ബൈനറി നമ്പർ കറസ്പോണ്ടിങ് ടു 25 ഈസ്, ആൻസർ ഓപ്ഷൻ സി ആണ്, 11001. ദ ഡെസിമൽ വാല്യൂസ് ഓഫ് ആസ്കി കോഡ് എബ്സിഡിക് ആസ്കി കോഡ് ആൻഡ് എബ്സിഡിക് കോഡ് ഫോർ എ ആർ, അതായത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡും എബ്സിഡിക് കോഡും ഏതാണ്, ആൻസർ ഓപ്ഷൻ ബി 193 ആൻഡ് 65. തസറസ് ഇൻ എം എസ് വേർഡ് അലൗസ് അസ് ടു, ആൻസർ ഓപ്ഷൻ എ സിനോണിംസ്, യൂസ് സിനോണിംസ് ആണ്. ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു സെലക്ട് ദ എൻറ്റയർ കണ്ടൻറ് ഓഫ് എ വേർഡ് ഡോക്യുമെൻറ്റ് ഈസ്, ആൻസർ ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് എ. ഡ്രോപ്പ് ക്യാപ് ഇൻ എം എസ് വേർഡ് ഈസ് യൂസ്ഡ് ടു, ആൻസർ ഓപ്ഷൻ ഡി ക്രിയേറ്റ് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ്. ഈ ഡ്രോപ്പ് ക്യാപ്പിൽ ഡിഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് 3, മാക്സിമം എന്ന് പറയുന്നത് 10 lines ആണ്. എ ഡോക്യുമെൻറ്റ് ക്യാൻ ബി സൂംഡ് അപ് ടു, ആൻസർ ഓപ്ഷൻ ബി 500 ആണ്. അപ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അത് വേർഡ് ഫയലാണ്. അപ്പോൾ അത് വേർഡിൽ നമുക്ക് മാക്സിമം സൂം പെർസെൻറ്റേജ് 500% ആണ്. മാക്സിമം നമ്പർ ഓഫ് ലെവൽസ് എ ഫോർമുല ക്യാൻ ബി നെസ്റ്റഡ് ഇൻ എം എസ് എക്സൽ 2007 ഈസ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി 64. ഓക്കെ, ബൈ ഡിഫോൾട്ട് എക്സൽ 2007 വർക്ക് ബുക്സ് യൂസ് ദ ഫയൽ എക്സ്റ്റെൻഷൻ, ആൻസർ ഓപ്ഷൻ ഡി ആണ്, എക്സ് എൽ എസ് എക്സ്. എ ഹിഡൻ റോ ഈസ് ആക്ച്വലി എ റോ വിത്ത് ഇറ്റ്സ് ഹൈറ്റ് സെറ്റ് ടു, ആൻസർ ഓപ്ഷൻ സി ആണ്, 0. കോളം ലെറ്റേഴ്സ് ഇൻ ദ മോഡേൺ വേർഷൻസ് ഓഫ് എം എസ് എക്സ് എൽ റേഞ്ചസ് ഫ്രം എ ടു ഡാഷ്, ആൻസർ ഓപ്ഷൻ എ ആണ്, എക്സ് എഫ് ഡി ആണ്. ഓക്കെ, എക്സ് എഫ് ഡി ആണ്. ഇനി അടുത്തത് വരുന്നത് 29th ക്വസ്റ്റ്യൻ. ഡാഷ് ആർ നോൺ പ്രിൻറ്റിംഗ് ഡോട്ടഡ് ലൈൻസ് അറ്റ് റെഗുലർലി സ്പേസ്ഡ് ഇൻ്റർവെൽസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ലൈൻ അപ്പ് ഒബ്ജക്ട്സ് ഓൺ എ സ്ലൈഡ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രിഡ് ലൈൻസ് ആണ്. അതായത് ഗ്രിഡ് ലൈൻസ് ആണ് നമുക്കിതിൽ, ഈ ഗ്രിഡ് ലൈൻസ് പ്രിൻ്റ് വരില്ല, അത് റെഗുലർ ഇൻ്റർവെൽസിൽ ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് ഒരു സ്ലൈഡിൽ ഒബ്ജക്ട്സിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇൻ എം എസ് പവർ പോയിൻറ്റ്
കീ യൂസ്ഡ് ടു റൺ ദ സ്ലൈഡ് ഷോ ഫ്രം ദ ബിഗിനിങ് ഈസ്. ആൻസർ ഓപ്ഷൻ എ F5 ആണ്. ക്ലാസസ് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ ഈസ് ആൻ ഏരിയ ഫോർ ആപ്ലിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസസ്, CIM, CAM, CAD സിസ്റ്റംസ്, ഹൈപ്പർ ടെക്സ്റ്റ്, ഹൈപ്പർ മീഡിയ ആൻഡ് എക്സ്പേർട്ട് ടെക്സ്റ്റ്. ഇൻ ദ ഇൻലൈൻ ഫംഗ്ഷൻ ടേക്സ് ദ ഫോർമാറ്റ് ആസ് എ നോർമൽ ഫംഗ്ഷൻ, ബട്ട് വെൻ ഇറ്റ് ഈസ് കമ്പൈൽഡ് ആസ്. ആൻസർ ഓപ്ഷൻ ബി, ഇൻലൈൻ കോഡ് ആണ്. എ കോപ്പി കൺസ്ട്രക്റ്റർ, ദ കോപ്പി കൺസ്ട്രക്റ്റർ. ആൻസർ ഓപ്ഷൻ ബി, ക്രിയേറ്റ്സ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ആൻ ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം ക്ലാസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ കമ്പോണൻ്റ് ഓഫ് ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക്. ആൻസർ ഓപ്ഷൻ ബി, VB ഡോട്ട് നെറ്റ്. എ കൺട്രോൾ ദാറ്റ് ഡിസ്പ്ലേസ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഫ്രം വിച്ച് ദ യൂസർ ക്യാൻ ചൂസ്. ആൻസർ ഓപ്ഷൻ എ, ലിസ്റ്റ് ബോക്സ്. MSIL സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ സി, മൈക്രോസോഫ്റ്റ് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ്. വേരിയബിൾസ് ഇൻഹെറിറ്റഡ് ഫ്രം എ ബേസ് ക്ലാസ് ക്യാൻ ബി ഐഡൻറ്റിക്കലി റീഡിക്ലെയർഡ് ഇൻ ദ ഡിറൈവ്ഡ് ക്ലാസ് വിത്ത് ദ ഡാഷ് മോഡിഫയർ, വിച്ച് ഡസ് നോട്ട് അഫക്ട് ദ ആക്സസിബിലിറ്റി പ്രൊവൈഡഡ് ഇൻ ദ ബേസ് ഡിക്ലറേഷൻ ഇൻ VB ഡോട്ട് നെറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഷാഡോസ്. ആൻ എൻറ്റിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സെറ്റ് ഓഫ്. ആൻസർ ഓപ്ഷൻ എ, ആട്രിബ്യൂട്ട്സ്. ഡാഷ് അറ്റംപ്റ്റ്സ് ടു ട്രാൻസ്ഫോം എ യൂസേഴ്സ് റിക്വസ്റ്റ് ഇൻ ടു ഇക്വാലൻറ്റ് ബട്ട് മോർ എഫിഷ്യൻറ്റ് ഫോം, ദസ് ഫൈൻഡിങ് എ ഗുഡ് സ്ട്രാറ്റജി ഫോർ എക്സിക്യൂട്ടിംഗ് ദ ക്വറി. ആൻസർ ഓപ്ഷൻ എ, DML കമ്പൈലർ. Which constraint is used to specify that values of columns cannot be repeated or left blank? Answer option B ആണ്, primary key. Dash is used to remove an object from a data from the database. ആൻസർ ഓപ്ഷൻ എ, ഡ്രോപ്പ് കമാൻഡ്. ഓൾ ഫീൽഡ്സ് ഓഫ് എ ഫോർ എ സ്പെസിഫിക് എൻറ്റിറ്റി ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ടുഗദർ ആസ് എ. ആൻസർ ഓപ്ഷൻ ബി, റെക്കോർഡ്. അഗ്രഗേറ്റ് ഫംഗ്ഷൻസ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വിത്ത് ദ ഗ്രൂപ്പ് ബൈ ക്ലോസ് ഓഫ് ദ ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ ഡി, സെലക്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് is not a component of URL. Answer option D, none of these. Dash client is an application that is used to read, write and send email. Answer option D, email aanu. Which HTML element that have no content? Answer option A, BR ആണ്. ഡാഷ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ വെബ് പേജ് വിത്തിൻ എ വെബ് പേജ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഐ ഫ്രെയിം. ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രോഗ്രാം ദ ബിഹേവിയർ ഓഫ് വെബ് പേജസ്. ആൻസർ ഓപ്ഷൻ ഡി, ജാവാസ്ക്രിപ്റ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലൂപ്പ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. Like any other machine, typewriter also should be properly cleaned, oiled and maintained. Choose the correct reason from the following.
ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അതായത് മെഷീൻ വർക്ക് സ്മൂത്ത്ലി, അതായത് എല്ലാ മെഷീനെ പോലെയും ഈ ടൈപ്പ് റൈറ്റർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്, ഓയിൽ ചെയ്യേണ്ടതാണ്. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ വർക്ക് ആ മെഷീൻ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ, ഇറ്റ് പ്രൊലോങ്സ് ദ ലൈഫ് ഓഫ് മെഷീൻ, മെഷീൻ്റെ ലൈഫ് നീണ്ടു നിൽക്കും. വി ക്യാൻ ടൈപ്പ് ഈസിലി വിത്ത് ലെസ് സ്ട്രെയിൻ, ചെറിയ സ്ട്രെയിൻ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇറ്റ് എൻഷുവേഴ്സ് ഹൈ ക്ലാസ് പെർഫോമൻസ്, ഹൈ ക്ലാസ് പെർഫോമൻസ് നമുക്ക് തരുന്നതാണ്. സം കീസ് ഇൻ ദ മിഡിൽ റോ ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഹാവ് ഗൈഡ് കീസ്, സെലക്ട് ദ ഗൈഡ് കീസ് ഫ്രം ദ ഫോളോയിങ്. ആൻസർ ഓപ്ഷൻ ബി ത്രീ ഓൺലി. എയും സെമി കോളിനാണ് ഗൈഡ് കീസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ആൻസർ ഓപ്ഷൻ എ വൺ ഓൺലി ആണ്. യെസ് മേസ് ബാർ മൂവ്സ് ദ കാരേജ് ടുവാർഡ്സ് ലെഫ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിത്തൌട്ട് പ്രൊഡ്യൂസിങ് ഇംപ്രഷൻ. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി എ ക്യാരക്ടർ കീ സ്കിപ്സ് ഫ്രം വൺ കോളം ടു അനദർ കോളം, അത് തെറ്റാണ്. അത് ടാബുലേറ്റർ കീ ആണ്, ഒരു കോളത്തിൽ നിന്നും അനദർ കോളത്തിലേക്ക് സ്കിപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പം ക്യാരേജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയും ഒരു ഇംപ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ബാക്ക് സ്പേസ് കീ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ക്യാരേജിന് എന്തിലേക്കാണ്, റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഇംപ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ആർ ഗിവൺ ബിലോ, പിക്ക് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻസ് ഫ്രം ദ ഫോളോ. ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഇറ്റ് ഷുഡ് ഹാവ് എ യൂണിവേഴ്സൽ കീബോർഡ് വിത്ത് 4 സ്ട്രെയിറ്റ് ബാങ്ക്സ്. ഇറ്റ് ഷുഡ് ഹാവ് എ സിംഗിൾ ഷിഫ്റ്റ് കീ ഓപ്പറേഷൻ ഫോർ ടൈപ്പിംഗ് സ്മോൾ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇറ്റ് ഷുഡ് ഹാവ് എ സച്ച് മെക്കാനിസം ദാറ്റ് ദ ടൈപ്പിസ്റ്റ് ഈസ് ഇൻ എ പൊസിഷൻ ടു ടൈപ്പ് വിത്ത് സ്പീഡ് ആൻഡ് ആക്യുറസി. ഡ്യൂ ടു ഇംപ്രോപ്പർ ലോക്കിംഗ് ആക്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ, ലെറ്റേഴ്സ് ആർ ഫാളിംഗ് വൺ ഓവർ ദ അതർ. ദിസ് ഇസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ എ ആണ് 1 ഓൺലി. പൈലിംഗ് ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ദർ ഈസ് ഓൺലി വൺ ക്യാരക്ടർ പ്രിൻറ്റഡ് ഓൺ ദ പേപ്പർ, ഈവൻ ദോ ദർ ആർ ടു ക്യാരക്ടേഴ്സ് ഫിക്സഡ് ഓൺ ദ ടൈപ്പ് ബാർ, സെലക്ട് ദ കറക്റ്റ് റീസൺ ഓർ റീസൺസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 1 ഓൺലി. ദ സിലിണ്ടർ ഈസ് ഇൻ സർക്കുലർ ഷേപ്പ് ആൻഡ് ഇൻ ഷേപ്പ്, സോ ഓൺലി വൺ type will be tangent to the cylinder at a time. It is very essential that every official letter should have a complementary clause. Select the suitable complementary clause from the following options. Official letter inde complementary clause edana? Answer option D, 3 only aanu. Adayathu you are faithfully aanu seriyathulla answer. Pick out the correct statements from the following. ആൻസർ ഓപ്ഷൻ സി 4 only ആണ്. പുഷ് ബട്ടൺ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സിലിണ്ടർ, അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്. ഓക്കെ, സിലിണ്ടർ കവർ ചെയ്തിരിക്കുന്നത് റബ്ബർ കൊണ്ടാണ്, അത് ഹാർഡൻഡ് ഇന്ത്യ റബ്ബറാണ് വരുന്നത്. ഇനി 44 keys ആണ് ഹാൽഡ ടൈപ്പ് റൈറ്ററിൽ വരുന്നത്. സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ കാരേജ് മൂവ്സ് 1 letter space ടുവാർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, സ്പേസ് ബാറ് പ്രസ് ചെയ്യുമ്പോൾ ക്യാരേജ് ഒരു ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അവിടെ ഇംപ്രഷൻ ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോഴ്സ് ഓഫ് ദ മെയിൻ സ്പ്രിംഗ് ഈസ് എക്സേർട്ടഡ് ഇൻ ദ ക്യാരേജ് ബൈ മീൻസ് ഓഫ് ദ ഫോളോയിങ്. ആൻസർ ഓപ്ഷൻ എ 1 only. ഡ്രോ ബാൻഡ് വഴിയാണ് ക്യാരേജിലേക്ക് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ എക്സേർട്ട് ചെയ്യുന്നത്. ഇനി while pressing the following carriage moves towards left, left like move ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിലെ ഏതൊക്കെ പ്രസ് ചെയ്യുമ്പോഴാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, and 3. കാരേജ് റിലീസ് ലിവർ, ടാബ്ലേറ്റർ കീ ലിവർ, കീ ലിവർ. ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കാരേജ് ലെഫ്റ്റിലേക്കല്ല റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മൈ ഫാദർ റെയർലി സ്മോക്ക് എ പൈപ്പ്,
ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിഡ് ഹി. ഇവിടെ റെയർലി എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ്, അപ്പോൾ പോസിറ്റീവ് ടാഗ് വേണം വരാൻ. അവിടെ റെയർ സ്മോക്ക്ഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് ആണ് വരേണ്ടത്. ഓക്കെ, ഇഫ് ഷീ റീച്ച്ഡ് ദ ഏർലി ഷീ ഡാഷ് ഹിം. ആൻസർ ഓപ്ഷൻ സി ആണ്, കുഡ് മീറ്റ് ആണ്. മായ, മൈ മദർ വാച്ച് ഹിം കെയർഫുള്ളി. മായ ആസ്ക്ഡ് ഹെർ മദർ ഡാഷ് കെയർഫുള്ളി. ആൻസർ ഓപ്ഷൻ ബി, ടു വാച്ച് ഹിം. ഫൈൻഡ് ദ പാർട്ട് ഓഫ് ദ സെന്റൻസ് വിച്ച് ഈസ് ഇൻകറക്റ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാവ് വൺ ദ പ്രൈസ്. വൺ ഓഫ് ദ ബോയ്സ് ഇൻ അവർ ക്ലാസ്. ഹാവ് അല്ല വരേണ്ടത്, ഹാസ് ആണ് വരേണ്ടത്. ഓക്കെ, ഷീ ഓൾവേസ് കീപ്സ് ഹെർ റൂം ടൈഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെൻറ്റൻസസ് കൺവേ ദ സെയിം ഐഡിയ. ആൻസർ ഓപ്ഷൻ ബി, ഷീ നെവർ കീപ്സ് ഹെർ റൂം അൺടൈഡി. The director has decided to cast a new actor as the dash in his new film. Answer option B, protagonist ana. The word which means a student with the highest academic rank in a class is. Answer option D ana, valedictorian. When Rita says this subject is Greek and Latin to me, she means. Answer option B, it is new to her. Which word is similar in meaning to the word amateur? Answer option D aanu, unskilled. David eats too much nowadays. He has dashed a few pounds recently. Answer option C, put on aanu. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായ രൂപം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്രന്ഥം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്, അത്യാവശ്യം. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി, അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. An apple of discord. ഈ ശൈലിക്ക് സമാനമായ തർജ്ജമ എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, കലഹത്തിന് കാരണമായത്. ഒറ്റപ്പദം എഴുതുക, മനസ്സിനെ രമിപ്പിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, മനോരമ. ഉദ്യോഗ സംബന്ധമായത്, ഈ വാക്യത്തിൻ്റെ ഒറ്റപ്പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, ഔദ്യോഗികം. പുരോഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി, അധോഗതി. അധികം എന്ന പദത്തിൻ്റെ വിപരീത പദം. ആൻസർ ഓപ്ഷൻ സി, ന്യൂനമാണ്. 29-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 80-ാമത്തെ ക്വസ്റ്റ്യൻ, യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി, ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി, കടലിൽ കായം കലക്കിയ പോലെ. ഒറ്റപ്പദം എഴുതുക, ദർശനത്തെ സംബന്ധിച്ചത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ദാർശനികം. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിൻ്റെ സമാന പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഹ്ലാദപ്രദം. പൊൻ അധികം കുടം ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൊൽക്കുടം. കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കവയിത്രി. യാചകി എന്ന പദത്തിൻ്റെ പുല്ലിംഗ പദം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, യാചകൻ. ഏകവചന രൂപം രൂപം എഴുതുക, എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്, വൈദ്യർ. വൈദ്യർ എന്ന് പറയുമ്പോൾ അത് പൂജക ബഹുവചനമാണ് വരുന്നത്, അത് ഒറ്റ ഒരാളെ മാത്രമാണ് കാണിക്കുന്നത്. പിരിച്ചെഴുതുക, നിന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്,
നിൻ അധികം തു. വിദ്യാഭ്യാസം എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ബി വിദ്യ അധികം അഭ്യാസം. അടുത്തത് വെൻ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു. ഈ പഴഞ്ചൊല്ലിന് സമാനമായ പരിഭാഷ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ട തിന്നണം. രാമൻ്റെ കഥ, കൃഷ്ണൻ്റെ കഥ ഈ രണ്ട് വാക്യങ്ങളെയും ഉചിതമായ ഘടകപദം ചേർത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒന്നും രണ്ടും ശരിയാണ്. അതായത് രാമൻ്റെ കഥയും കൃഷ്ണൻ്റെ കഥയും, രാമൻ്റെ കഥയോ കൃഷ്ണൻ്റെ കഥയോ ഇത് രണ്ടും ശരിയാണ്. 91-ാമത്തെ ക്വസ്റ്റ്യൻ, അനുവിൻ്റെയും രാജുവിൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ 4:5 എന്ന അനുപാതത്തിലാണ്. 8 കൊല്ലത്തിന് ശേഷം അവരുടെ വയസ്സുകളുടെ അംശബന്ധം 5:6 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ്, 32-40. ക്യൂബാകൃതിയിലുള്ള ഒരു പാത്രത്തിൻ്റെ ഉൾഭാഗത്തെ ആഴം 20 സെൻറ്റിമീറ്റർ. ഈ പാത്രത്തിൽ 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. നനഞ്ഞിരിക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം എന്ത്? ആൻസർ ഓപ്ഷൻ സി 1200. ചുവടെ തന്നിട്ടുള്ള സംഖ്യാ ജോഡികളിൽ ഗുണനഫലം എണ്ണൽ സംഖ്യ ആയവ ഏതല്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 മാത്രം. ഒരു ടി വി കമ്പനി ഒരു പ്രത്യേക ഇനം ടി വിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. ടി വിയുടെ ഇപ്പോഴത്തെ വില 8000 രൂപ ആണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ വില എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 7220. -3/4 × 5/3/4 = ആൻസർ ഓപ്ഷൻ സി 5/4. 1, 51, 3, 46, 5-7, 36 എന്ന ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 41. BCKL MN-. ആൻസർ ഓപ്ഷൻ ബി ആണ്, VW. ക്ലോക്കിലെ സമയം 12:20 ആയാൽ കണ്ണാടിയിൽ പ്രതിബിംബത്തിൻ്റെ സമയം എത്ര? ആൻസർ ഓപ്ഷൻ സി 11:40. ഒറ്റയാനെ കണ്ടെത്തുക. 20, 21, 23, 24, 25, 35, 36, 28. ആൻസർ ഓപ്ഷൻ ബി ആണ്, 23. ഫ്രോഗ് എന്നത് ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ചിട്ട് KVRI എന്ന് എഴുതാമെങ്കിൽ ഗേറ്റ് എന്നത് എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, LDWG. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.